Welcome to Mima's World of Colors. In this video, I will tell you how to make a small paper cup. I will make a small paper cup. I will cut it. Okay, I'm going to cut it.
ഇവിടെ ഇങ്ങനെ ഈ വരയും കണ്ടല്ലോ, അത് നമുക്ക് രണ്ടും ഇങ്ങനെ ഒന്നിപ്പിക്കാം. എന്നിട്ട് ഇവിടെ ഒട്ടിക്കാം, നമുക്ക് ഒട്ടിക്കാം. ഓക്കെ ഗായ്സ്, നമ്മൾ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഉണങ്ങാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് കൈ വെച്ചേക്കുന്നില്ലേ, ഇതേപോലത്തെ സാധനം നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാനിത് ഉണങ്ങാൻ വെക്കാം. ഓക്കെ, ഞാൻ പിങ്കി തന്നെയാണ് ഇത് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കട്ട് ചേർത്ത ഒരു പീസ് നമുക്ക് ഇതെടുക്കാം. നമുക്ക് ആവശ്യമുള്ള വളയുന്ന അത്രയും നമുക്ക് അത്രയും പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മതിയായിരിക്കും. ഓക്കെ, ഈ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്, മതിയായിരിക്കും. ഇനി നമുക്ക് ഇത് എവിടെ ഇട്ട് ഇങ്ങനെ മടക്കാം. കറക്റ്റായി മടക്കണം, തിരിച്ച് ഒന്നുകൂടെ എവിടെ മടക്കാം. ഒന്നും കൂടെ നമുക്ക് ഇങ്ങനെ മടക്കാം. ഓക്കെ, ഇനി നമുക്ക് എവിടെ ഗമ്മൊഴിച്ച് ഒട്ടിക്കാം. നമുക്ക് ഈ ഗം ഒഴിച്ചോ, നമുക്ക് ഇത് ഇങ്ങനെ ഒട്ടിക്കാം. ഇങ്ങനെ അമർത്തി പിടിക്കണേ. ആ ഓക്കെ, നമ്മൾ അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെടുക്കാം, ഇത് നന്നായി ഒട്ടിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, എവിടെ ഒന്ന് കട്ടായിട്ടുണ്ട്, നമുക്ക് അവിടെ കുറച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലാസ് തന്നെ മുകളിൽ നമ്മളിങ്ങനെ വെട്ടി വെച്ചിട്ടില്ലേ. ഞാൻ നേരത്തെ നിങ്ങളുടെ ഉടനെ എക്സ്ട്രാ വെട്ടാൻ പറഞ്ഞില്ലേ, അതെന്തിനാണെന്ന് അറിയാമോ? നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ അത് ഇവിടെ നമുക്കൊരു ഡിസ്ട്രാക്ഷനായി വന്നു നോക്കും, അതാണ് അതിനെ വെട്ടാൻ പറഞ്ഞത്. നമുക്കിനി ബാക്കിയുള്ള എല്ലാം ഒന്ന് അകത്തേക്ക് ഇതാ ഇങ്ങനെ ഒന്ന് ആക്കി വെക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണ ഇങ്ങനെ വയ്ക്കാം കേട്ടോ. നമ്മൾ രണ്ട് കൈ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ഒരെണ്ണ നമുക്ക് താഴ്ത്തി വയ്ക്കാം. നെക്സ്റ്റില് ഇവിടെ നമുക്ക് കുറച്ച് ഗം വയ്ക്കാം. നമുക്കിനി ഇത് താഴ്ത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഇതൊക്കെ ഒട്ടിക്കണം. നമ്മൾ ഫുള്ള് ഇതാ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് നമ്മൾ ഈ ഗ്ലാസിൻ്റെ അടി കവർ ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെട്ടി ഒട്ടിക്കുമ്പോഴൊക്കെ കുറേ നേരമാവും. അപ്പം നിങ്ങൾ ഗ്ലാസ് പോലെ ഇരിക്കുന്നുണ്ടല്ലേ, അകത്ത് കുറച്ച് കമ്പുണ്ട്, അത് പിന്നെ ഉറങ്ങിക്കോളും. നമ്മളിപ്പോൾ നേരത്തെ എടുത്ത് വെച്ച ഇതില്ലേ, നേരത്തെ എടുത്ത് വെച്ച ഇത് നമുക്ക് അതിൻ്റെ അറ്റം നമുക്ക് ചെയ്താണ് മടക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇതെങ്ങനെ ഒന്ന് മടക്കാം. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ നമുക്ക് നീന്റെ നടുക്കൊന്ന് ഇങ്ങനെ സ്ട്രെച്ച് ആക്കും, ഒന്ന് വളയുക. ഏകദേശം കറക്റ്റ് സൈസാണ്. നമുക്കിനി ഇത് ഒട്ടിക്കാം. ഞാൻ
അങ്ങനെ ഈ വളച്ച എന്ന് പറഞ്ഞാൽ എവിടെ എവിടെയെങ്കിലും തേച്ചിട്ട് നമുക്ക് ഓട്ട. ഓക്കെ ഗായ്സ്, നമ്മൾ കപ്പൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കപ്സ്. കപ്പ് ഇതാണ് ഞാൻ ട്രൈ ചെയ്തത്, കണ്ടോ? ബിഗ് കപ്പ്, ബ്ലൂ, പിങ്ക്. ഇത് ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. ഞാനൊരു ചെറിയത് ഉണ്ടാക്കിയതാണ്, പക്ഷെ നമ്മൾ ആദ്യം ഒരു സാധനം കട്ട് ചെയ്തില്ല, അത് ഞാൻ ചെയ്യാൻ പറഞ്ഞത്. അതാണ് ഇത് ഗ്ലാസ് ആയത്. പിന്നെ ഇതൊരു കപ്പ്, ഇതിന് ഹാൻഡിൽ വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഇത് മൂന്നും ആണ് നമുക്ക് കപ്പെന്ന് പറയാൻ പറ്റുന്നത്. ഇത് ചെറുതായിട്ട്, ഇത് രണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കപ്പ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കളർപേപ്പർ കാർട്ടപ്പർ ഉണ്ട്, ന്യൂസ് പേപ്പർ ആയാലും നിങ്ങൾ ട്രൈ ചെയ്യണം, വൈറ്റ് പേപ്പർ ആയാലും ട്രൈ ചെയ്യണം. ഏത് പേപ്പറും ഗമ്മും സിസേഴ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് സിമ്പിളായി ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.